വാസ്തുശാസ്ത്രപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും നിങ്ങളുടെ വീടിന്റെ ബെഡ്റൂം, ടോയ്ലറ്റ്, കിച്ചൺ, സിറ്റ് ഔട്ട്, ലിവിംഗ്, പോർച്ച്, ഡൈനിങ് എന്നിവയെല്ലാം യഥാസ്ഥാനത്താണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വീടിന്റെ ബെഡ്റൂം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പ്ലാൻ നിങ്ങളൊന്ന് കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഇത്തരത്തിലൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിന്റെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ളതുമായിട്ടുള്ള വീടിന്റെ എല്ലാ കിടപ്പ് വശങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പ്ലാൻ കയ്യിൽ പിടിച്ചുകൊണ്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ ബെഡ്റൂമുകളുടെ എല്ലാം സ്ഥാനം എവിടെയാണ് കൃത്യമായിട്ട് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്ക് പടിഞ്ഞാറെ മൂലയായിട്ടുള്ള കന്നിമൂല എന്നറിയപ്പെടുന്ന ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിനായിട്ട് ഒന്നാമത്തെ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയായിട്ടുള്ള കന്നിമൂല എന്നറിയപ്പെടുന്ന ഇവിടെയാണ് ഒന്നാമത്തെ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത് നിങ്ങൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ അത് തെക്ക് ഭാഗത്തിന്റെ മധ്യഭാഗത്തായിട്ട് നിങ്ങൾ നിർമ്മിക്കാൻ നോക്കുക. അതുമല്ലെങ്കിൽ ഇനി വേറൊരു സ്ഥാനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് പടിഞ്ഞാറ് ഭാഗത്തിന്റെ മധ്യഭാഗത്ത് നിങ്ങൾക്ക് ഒരു ബെഡ്റൂമിന് സ്ഥാനമായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാലാമതായിട്ട് നിങ്ങളൊരു ബെഡ്റൂമിന് സ്ഥാനം നോക്കുകയാണെങ്കിൽ നിങ്ങളത് വടക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടാണ് നാലാമത്തെ ബെഡ്റൂമിനായിട്ടുള്ള സ്ഥാനം കാണേണ്ടത്. ഇനി അഞ്ചാമത്തെ ഒരു ബെഡ്റൂമിനായിട്ട് നിങ്ങൾ സ്ഥാനം കാണുകയാണെങ്കിൽ കിഴക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു മൂലയിലാണ് നിങ്ങൾ ബെഡ്റൂമിനുള്ള സ്ഥാനം കാണേണ്ടത്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിന് ഒന്നാമത്തെ ഒരു ബെഡ്റൂമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കന്നിമൂല എന്നറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ്. രണ്ടാമത്തേത് തെക്ക് ഭാഗത്തിന്റെ മധ്യഭാഗത്തുള്ള ഇവിടെയാണ് നിങ്ങൾ സ്ഥാനം കാണേണ്ടത്. മൂന്നാമത്തേത് പടിഞ്ഞാറ് ഭാഗത്തിന്റെ മധ്യഭാഗത്തും നാലാമത് ഇവിടെയും അഞ്ചാമത് കിഴക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടുമാണ് നിങ്ങൾ സ്ഥാനം കാണേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടോയ്ലറ്റിന്റെ സ്ഥാനം എവിടെയാണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല. അതുകൊണ്ട് തന്നെ കന്നിമൂലയിൽ നിന്നും ഏകദേശം 10 അടി വിട്ടിട്ടാണ് ടോയ്ലറ്റിനുള്ള സ്ഥാനം നിങ്ങൾ കാണേണ്ടത്. അത് ശാസ്ത്രീയപരമായിട്ടും വാസ്തുശാസ്ത്രപരമായിട്ടും കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല എന്ന് പറയുന്നത് കാരണം തെക്ക് പടിഞ്ഞാറൻ കാറ്റ് നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മൂലയിൽ നിങ്ങൾ ടോയ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അതുകൊണ്ടാണ് ശാസ്ത്രീയപരമായിട്ട് ഈ കാറ്റ് വരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ നിന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ ടോയ്ലറ്റ് പാടില്ല എന്ന് പറയുന്നുണ്ട്. വേറെ വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടോയ്ലറ്റിനുള്ള സ്ഥാനം കാണാവുന്നതാണ്. അതുപോലെ തന്നെ വാസ്തുശാസ്ത്രപരമായിട്ട് കന്നിമൂല ക്രോസ് ചെയ്തുകൊണ്ട് സെപ്റ്റിക് ടാങ്കിലേക്കുള്ള പൈപ്പുകളൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശാസ്ത്രീയപരമായിട്ട് തെളിയിച്ചിട്ടില്ലെങ്കിലും വാസ്തുശാസ്ത്രപരമായിട്ട് കന്നിമൂല ക്രോസ് ചെയ്തുകൊണ്ട് സെപ്റ്റിക് ടാങ്കിലേക്ക് പൈപ്പുകൾ ഇടരുത് എന്ന് പറയുന്നുണ്ട്. കന്നിമൂല ഒഴിച്ചുകൊണ്ട് വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടോയ്ലറ്റിന് സ്ഥാനം കാണാവുന്നതാണ്. മാക്സിമം കഴിയുന്നതും നിങ്ങൾ കോർണർ ഭാഗങ്ങളിൽ ഒഴിവാക്കുക. കോർണർ ഭാഗങ്ങളിൽ നിന്നും 258 സെന്റിമീറ്റർ മാറിക്കൊണ്ടാണ് നിങ്ങൾ ടോയ്ലറ്റുകൾ നിർമ്മിക്കേണ്ടത്. അതായത് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നത് 4 കോല് മാറിയിട്ടാണ് ടോയ്ലറ്റിന്റെ സ്ഥാനം കാണേണ്ടത്. കന്നിമൂലയിൽ നിന്നും 4 കോല് മാറിയിട്ട് അതുപോലെ തന്നെ എല്ലാ കോണുകളിൽ നിന്നും ഏകദേശം 4 കോല് മാറിയിട്ട് നിങ്ങൾ ടോയ്ലറ്റിനുള്ള സ്ഥാനം കാണണം. ഒരു കോലെന്ന് പറയുന്നത് 72 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 4 കോല് എന്ന് പറയുന്നത് 288 സെന്റിമീറ്റർ ആണ്. എല്ലാ കോണുകളിൽ നിന്നും 288 സെന്റിമീറ്റർ മാറിയിട്ട് നിങ്ങൾക്ക് ടോയ്ലറ്റിനുള്ള സ്ഥാനം കാണാവുന്നതാണ്. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിന്റെ കുഴി വരേണ്ടത് ഈ ഒരു കന്നിമൂല എന്നറിയപ്പെടുന്ന ഇവിടെ നിന്ന് മാറിയിട്ട് ഏകദേശം ഒരു 10 അടിയോളം മാറിയിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആവാമെന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നത്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വീടിന്റെ കിച്ചന്റെ സ്ഥാനം എവിടെയാണെന്നാണ്. കിച്ചൺ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കിച്ചന്റെ ഒന്നാം സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് തെക്ക് കിഴക്കൻ മൂലയായിട്ടുള്ള അഗ്നി കോണിലാണ് കിച്ചന്റെ ഒന്നാം സ്ഥാനമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. ഇവിടെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിച്ചൺ നിർമ്മിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് മൂലയായിട്ടുള്ള ഈ ഒരു മൂലയിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു സ്ഥാനമായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്.
ഒന്നാം സ്ഥാനമായിട്ടുള്ള തെക്ക് കിഴക്കേ മൂലയിൽ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കിച്ചൺ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് നിന്നാണ്, അതുകൊണ്ട് തന്നെ പ്രഭാത കിരണങ്ങൾ നിങ്ങളുടെ കിച്ചണിലേക്ക് മാക്സിമം പ്രവേശിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ കിച്ചൺ നിങ്ങൾ നിർമ്മിക്കേണ്ടത്. പ്രഭാത കിരണങ്ങൾക്ക് ഒരുപാട് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കിച്ചൺ ഈ ഒരു തെക്ക് കിഴക്കൻ മൂലയായിട്ടുള്ള അഗ്നികോണിൽ തന്നെ നിർമ്മിക്കുക. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തേക്ക് മാക്സിമം ഓപ്പൺ ആയിട്ട് നിങ്ങളൊരു വിൻഡോ കൊടുക്കുക. സൂര്യപ്രകാശത്തെ നേരിട്ട് കിച്ചണിലേക്ക് പ്രവേശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിൻഡോ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ ഒന്നാം സ്ഥാനമായിട്ട് കിച്ചൺ നമ്മൾ കണക്കാക്കേണ്ടത് തെക്ക് കിഴക്കേ മൂലയായിട്ടുള്ള അഗ്നികോണം എന്നറിയപ്പെടുന്ന ഇവിടെ തന്നെയാണ്. ഇനി ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടാം സ്ഥാനമായിട്ട് വടക്ക് പടിഞ്ഞാറ് മൂലയായിട്ടുള്ള ഈ ഒരു മൂലയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് ശാസ്ത്രീയപരമായിട്ട് ഇതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. അഗ്നികോണം എന്നറിയപ്പെടുന്ന തെക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചന്റെ ഒന്നാം സ്ഥാനം വരേണ്ടത് എന്നുള്ളതിന് ശാസ്ത്രീയപരമായിട്ട് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കിച്ചൺ നിങ്ങൾ ഒന്നാം സ്ഥാനമായിട്ടുള്ള അഗ്നികോണിൽ തന്നെ നിർമ്മിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വീടിന്റെ സിറ്റ് ഔട്ട് എവിടെയാണ് വരേണ്ടത് എന്നാണ്. സിറ്റ് ഔട്ടിന് ഒന്നാം സ്ഥാനമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത് നിങ്ങളുടെ വീട് കിഴക്ക് ഭാഗത്തേക്ക് മുഖമായിട്ട് വരുന്ന ഒരു വീടാണെങ്കിൽ നിങ്ങൾ സിറ്റ് ഔട്ടിന്റെ ഒരു സ്ഥാനമായിട്ട് കണക്കാക്കേണ്ടത് വടക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടാണ് നിങ്ങളുടെ സിറ്റ് ഔട്ടിന്റെ സ്ഥാനം നിങ്ങൾ കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ മെയിൻ ഡോറും നിങ്ങൾ കൊടുക്കേണ്ടത് വടക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയയിലാണ് നിങ്ങളുടെ ഡോറും നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ വീട് കിഴക്ക് ഭാഗത്തേക്ക് വരുന്ന വീടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വടക്ക് ഭാഗത്തിനോട് ചേർന്നിട്ട് നിങ്ങളുടെ സിറ്റ് ഔട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതല്ല, ഇനി നിങ്ങളുടെ വീട് വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു വീടാണെങ്കിൽ കിഴക്ക് ഭാഗത്തിനോട് ചേർന്ന് വരുന്ന ഒരു ഏരിയയിലാണ് നിങ്ങൾ സിറ്റ് ഔട്ടിന് സ്ഥാനം കാണേണ്ടത്. അതുപോലെ തന്നെ ഡോർ മാക്സിമം നിങ്ങൾ കിഴക്ക് ഭാഗത്തിനോട് ചേർന്ന് വെക്കാൻ ശ്രമിക്കുക. വടക്ക് ഭാഗത്തേക്ക് മുഖമായിട്ട് വരുന്ന വീടുള്ള ആളുകളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഡോർ മാക്സിമം നിങ്ങൾ കിഴക്ക് ഭാഗത്തിനോട് ചേർന്ന് വെക്കുക. ഈ ഒരു ഏരിയയാണ് കിഴക്ക് ഭാഗത്താണെങ്കിലും വടക്ക് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ സിറ്റ് ഔട്ടിന്റെ സ്ഥാനമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. അതല്ല, ഇനി നിങ്ങളുടെ വീട് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മുഖം വരുന്നതെങ്കിൽ നിങ്ങൾ വടക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയയിലാണ് നിങ്ങളുടെ സിറ്റ് ഔട്ട് നിർമ്മിക്കേണ്ടത്. ഒരു കാരണവശാലും പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖമായിട്ട് വരുന്ന വീടുകളിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിങ്ങൾ സിറ്റ് ഔട്ടിന് സ്ഥാനം കാണരുത്. ഇത് തെക്ക് പടിഞ്ഞാറ് കാറ്റ് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിലൊന്നും തന്നെ നിങ്ങൾ കട്ടിങ് കൊടുക്കരുത്. സിറ്റ് ഔട്ടിന് തീർച്ചയായിട്ടും ഒരു കട്ടിങ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കട്ടിങ് വരുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖമായിട്ട് വരുന്ന വീടുകൾക്ക് സിറ്റ് ഔട്ടുകൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കരുത്. ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ട് എല്ലാം കൊടുത്തിട്ടുള്ള വീടുകൾ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ പൊടി പാറി കിടക്കുന്ന ഒരു സിറ്റ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വരുന്ന ഒരു ഏരിയയിൽ നിങ്ങൾ സിറ്റ് ഔട്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് ഒരുപാട് പൊടി പടലങ്ങൾ കയറുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖമായിട്ട് വരുന്ന വീടുകളിൽ ഒരിക്കലും നിങ്ങൾ തെക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരിക്കലും സിറ്റ് ഔട്ട് നിർമ്മിക്കരുത്. അതല്ല, ഇനി നിങ്ങളുടെ വീട് തെക്ക് ഭാഗത്തേക്ക് മുഖമായിട്ട് വരുന്ന വീടാണെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് മാക്സിമം നിങ്ങളുടെ വീടിന്റെ മുഖം വരാത്ത രീതിയിൽ നിങ്ങൾ പ്ലാൻ വരക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തെക്ക് ഭാഗത്തേക്ക് ദർശനമുള്ള വീടുകൾക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് അങ്ങനെ പാടില്ല എന്ന് പറയുന്നുണ്ട്. ശാസ്ത്രീയപരമായിട്ട് അധികം തെളിവുകളൊന്നും അതില്ല. ഇനി അഥവാ നിങ്ങളുടെ വീട് തെക്ക് ഭാഗത്തേക്കാണ് മുഖം വരുന്നത് എങ്കിൽ നിങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് ചേർന്നിട്ടാണ് നിങ്ങളുടെ സിറ്റ് ഔട്ടിന് സ്ഥാനം കാണേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റ് ഔട്ടിന്റെ മെയിൻ ഡോറായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടാണ് നിങ്ങൾ നിർമ്മിക്കേണ്ടത്. അപ്പോൾ സിറ്റ് ഔട്ടിന് ഒന്നാം സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് വടക്ക് കിഴക്കേ മൂലയായിട്ടുള്ള ഇവിടെയാണ് ഒന്നാം സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി രണ്ടാം സ്ഥാനം വടക്ക് ഭാഗത്തേക്ക് ഉള്ള ഒരു വീടാണെങ്കിലും അതിനും ഒന്നാം സ്ഥാനമായിട്ട് ഈ ഒരു മൂല തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന വീടാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഏകദേശം
വടക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടാണ് നിങ്ങളുടെ സിറ്റ് ഔട്ടിന്റെ സ്ഥാനം നിങ്ങൾ കാണേണ്ടത്. അതല്ല ഇനി ഏതെങ്കിലും കാരണവശാൽ തെക്ക് ഭാഗത്തേക്കാണ് നിങ്ങളുടെ വീടിന്റെ ദർശനം വരുന്നത് എങ്കിൽ നിങ്ങൾ കിഴക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടാണ് അതിന്റെ ഒരു സ്ഥാനം കാണേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വീടിന്റെ ലിവിംഗ് റൂം, അതായത് സിറ്റിംഗ് ഏരിയ നിങ്ങൾ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞു സിറ്റ് ഔട്ട് മാക്സിമം നിങ്ങൾ കൊടുക്കേണ്ടത് വടക്ക് കിഴക്ക് മൂലയായിട്ടുള്ള ഇവിടെയാണ് ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും സ്ഥാനം നിങ്ങൾ കാണേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനോട് തൊട്ട് ചാരിയുള്ള ഒരു ഏരിയയിലായിരിക്കണം നിങ്ങളുടെ സിറ്റിംഗ് ഏരിയ നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ സിറ്റിംഗ് ഏരിയയുടെ ഒന്നാം സ്ഥാനമായിട്ട് വരുന്നത് കിഴക്ക് ഭാഗത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് നിങ്ങളുടെ സിറ്റിംഗ് ഏരിയക്ക് നിങ്ങൾ സ്ഥാനം കാണേണ്ടത്. അതല്ല ഇത് നിങ്ങളുടെ വീട് വടക്കു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ടുള്ള ഒരു സ്ഥാനമായിട്ട് വേണമെങ്കിൽ വടക്ക് ഭാഗത്തിന്റെ ഏകദേശം മധ്യഭാഗത്ത് നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഒരു സിറ്റിംഗ് ഏരിയക്കുള്ള ഒരു ഏരിയ കാണാവുന്നതാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഒരു ഏരിയ ആണെങ്കിലും നിങ്ങൾ സിറ്റിംഗ് റൂമിന് സ്ഥലം കാണേണ്ടത് വടക്കു ഭാഗത്തിന്റെ മധ്യഭാഗത്തായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. നിങ്ങളുടെ വീടിന്റെ ദർശനം തെക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ സിറ്റിംഗ് ഏരിയക്ക് നിങ്ങൾ സ്ഥലം കാണേണ്ടത് കിഴക്ക് ഭാഗത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് നിങ്ങൾ ഇതിനുള്ള സ്ഥാനം കാണേണ്ടത്. കാരണം ഈ കിഴക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും മാക്സിമം നിങ്ങൾ വെന്റിലേഷൻ കൊടുക്കുന്ന രീതിയിൽ, അതായത് വലിയ ജനലുകൾ പെറഗോളുകൾ ഇതെല്ലാം കൊടുക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യേണ്ടത്. വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും നിങ്ങൾക്ക് എത്രമാത്രം ഓപ്പണിങ്ങുകൾ കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ ഓപ്പണിങ്ങുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും എത്രമാത്രം ഓപ്പണിങ്ങുകൾ കുറക്കാൻ കഴിയുമോ അത്രമാത്രം നിങ്ങൾ കുറക്കാൻ ശ്രമിക്കുക. അതുപോലെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വരുന്നത് എല്ലാം തന്നെ നിങ്ങൾക്ക് അടച്ചിടാൻ കഴിയുന്ന രീതിയിലുള്ള ജനലുകളും വാതിലുകളും ആയിരിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ പരകോളകളോ അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഹോളുകളോ ഒന്നും തന്നെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കൊടുക്കരുത്. കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാക്സിമം നിങ്ങൾ ഓപ്പണിങ്ങുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുക. അടുത്തതായിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ പോർച്ച് ഏത് ഭാഗത്തായിരിക്കണം എന്നാണ് അടുത്തതായിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് നിങ്ങളുടെ വീടിന്റെ മുഖം വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്ത് എവിടെ വേണമെങ്കിലും പോർച്ചിനുള്ള സ്ഥാനം കാണാവുന്നതാണ്. ഈ സിറ്റ് ഔട്ടിനുള്ള ഒരു സ്ഥാനം ഇവിടെയാണെങ്കിൽ പോർച്ചിന് ഈ ഒരു തെക്ക് ഭാഗത്തേക്ക് ചാരിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പോർച്ച് നിർമ്മിക്കാവുന്നതാണ്. അത് ഒരിക്കലും തെക്ക് ഭാഗത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വരാതെ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ വീട് വടക്ക് ഭാഗത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചേർന്നിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർച്ച് നിർമ്മിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരിക്കലും പടിഞ്ഞാറ് ഭാഗത്തിന്റെ ഈ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പോർച്ച് വരരുത്. വാസ്തുശാസ്ത്രപരമായിട്ട് നിങ്ങൾക്ക് എക്സ് വൈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങോട്ട് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നീക്കാവുന്നതാണ് ഒരു കാരണവശാലും. പിന്നീട് കന്നിമൂലയിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് താഴോട്ടും പടിഞ്ഞാറ് ഭാഗത്തേക്കും ഒരിക്കലും നിങ്ങളുടെ വീട് നിങ്ങൾ നീട്ടിയെടുക്കരുത്. നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്തേക്കും അതുപോലെ വടക്ക് ഭാഗത്തേക്കും എത്ര വേണമെങ്കിലും നിങ്ങളുടെ വീട് നീട്ടിയെടുക്കാം. ഒരു കാരണവശാലും നിങ്ങൾ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കട്ടിങ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും ചെയ്യരുത്. അതൊരു നേർരേഖയിൽ തന്നെ കോണായിട്ട് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ നിർമ്മിക്കാൻ. ഇനി നിങ്ങളുടെ വീടിന്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ പോർച്ച് നിങ്ങൾ നിർമ്മിക്കേണ്ടത് ഈ ഒരു ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനമായിട്ടും രണ്ടാം സ്ഥാനമായിട്ടും നിങ്ങളുടെ കിഴക്ക് ഭാഗത്തിന്റെ ആ ഒരു ഏരിയയിലേക്കും വടക്ക് ഭാഗത്തിന്റെ ഈ ഒരു ഏരിയയിലേക്കും നിങ്ങൾക്ക് പോർച്ച് എത്ര വേണമെങ്കിലും നീട്ടിയെടുക്കാം. ഒരു കാരണവശാലും പോർച്ച് തെക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കോ നീങ്ങി വരുന്ന രീതിയിലാകരുത്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വീടിന്റെ ഡൈനിങ് ഏരിയ എവിടെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നാണ്. നിങ്ങളുടെ വീടിന്റെ ഏത് ഭാഗത്തേക്ക് ദർശനമുള്ള വീടാണെങ്കിലും നിങ്ങൾക്ക് മധ്യഭാഗത്ത് ഡൈനിങ് ഏരിയ കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്തിന്റെ മധ്യഭാഗത്തോ വടക്ക് ഭാഗത്തിന്റെ മധ്യഭാഗത്തോ ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൈനിങ് ഏരിയ കൊടുക്കാവുന്നതാണ്. മാക്സിമം ഡൈനിങ് ഏരിയയിലും നിങ്ങൾ വെന്റിലേഷൻ മാക്സിമം ജനലുകളെല്ലാം വലിയ വലിയ ജനലുകൾ അതുപോലെ പെറഗോളകളെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഒന്ന്
ഒന്നും കൂടെ ഭംഗിയുണ്ടാകും. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞു, വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും നിങ്ങൾക്ക് കൂടുതൽ ഓപ്പണിങ്ങുകൾ കൊടുക്കാൻ കഴിയുന്നത് ലിവിംഗ് റൂം, ഡൈനിങ് റൂം ഇവയെല്ലാം ഈ ഒരു ഏരിയയിൽ വന്നാലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓപ്പണിങ്ങുകൾ കൊടുക്കാൻ പറ്റുക. തെക്ക് ഭാഗത്തേക്കോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ ഡൈനിങ് റൂം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് കൂടുതൽ ഓപ്പണിങ്ങുകൾ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൈനിങ്ങിനുള്ള ഒന്നാം സ്ഥാനമായിട്ട് മധ്യഭാഗത്തോ കിഴക്ക് ഭാഗത്തിൻ്റെ മധ്യഭാഗത്തോ വടക്ക് ഭാഗത്തിൻ്റെ മധ്യഭാഗത്തോ എല്ലാം നിങ്ങൾക്ക് ഇതിനുള്ള സ്ഥാനം കാണാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ചില ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, അപ്പോൾ മെയിൻ ഗേറ്റുകൾ എവിടെയാണ് വരേണ്ടത് എന്ന ഒരു സംശയം ചിലർക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഗേറ്റിൻ്റെ ഒരു സ്ഥാനം കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഒരു കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു വീടാണെങ്കിൽ നിങ്ങൾ വടക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടാണ് നിങ്ങളുടെ ഗേറ്റ് സ്ഥാപിക്കേണ്ടത്. അതുപോലെ തന്നെ വടക്ക് ഭാഗത്തേക്ക് മുഖമായിട്ട് വരുന്ന ഒരു വീടാണെങ്കിലും നിങ്ങൾ കിഴക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടാണ് നിങ്ങളുടെ മതിലിൻ്റെ ഗേറ്റുകൾ സ്ഥാപിക്കേണ്ടത്. ഈ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നിങ്ങളുടെ വീടിൻ്റെ ദർശനം വരുന്നത് എങ്കിൽ നിങ്ങൾ വടക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടാണ് നിങ്ങളുടെ ഗേറ്റ് സ്ഥാപിക്കേണ്ടത്. ഇനി തെക്ക് ഭാഗത്തേക്കാണ് നിങ്ങളുടെ വീടിൻ്റെ ദർശനം വരുന്നത് എങ്കിൽ നിങ്ങൾ കിഴക്ക് ഭാഗത്തിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ് നിങ്ങളുടെ ഗേറ്റിൻ്റെ സ്ഥാനം കാണേണ്ടത്. മാക്സിമം ഞാൻ പറയുന്നതുപോലെ തന്നെ തെക്ക് ഭാഗത്തേക്കുള്ള ദർശനങ്ങൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊരു വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, കാരണം നിങ്ങൾ ഈ ഒരു വീട് വിൽക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ അടുത്ത ഒരാൾക്ക് വരുമ്പോൾ തെക്ക് ദർശനമുള്ള വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും അത് എടുക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കച്ചവട മനോഭാവത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതിനെ കാണുക. തെക്ക് ഭാഗത്തേക്ക് മാക്സിമം നിങ്ങൾ ഓപ്പണിങ്ങുകളോ ഒന്നും കൊടുക്കാത്ത രീതിയിലുള്ള വീടുകളായിരിക്കണം നിങ്ങൾ നിർമ്മിക്കേണ്ടത്. അതിനിപ്പം തെക്ക് ഭാഗത്തേക്ക് സ്റ്റെപ്പ് മാത്രമായിട്ട് നിങ്ങൾ തെക്ക് ഭാഗത്തേക്ക് മാറ്റിയത് കൊണ്ട് കാര്യമില്ല. തെക്ക് ഭാഗത്തേക്ക് മെയിൻ ഡോറുകൾ വരാത്ത രീതിയിൽ, അതായത് ഓപ്പണിങ്ങുകൾ വരാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ വീടുകൾ നിങ്ങൾ നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുറികളുടെയും സ്ഥാനം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ മാസ്റ്റർ ബെഡ്റൂം ഞാൻ പറഞ്ഞു, തെക്ക് പടിഞ്ഞാറൻ മുറിയായിട്ടുള്ള ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം വരേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ടോയ്ലറ്റുകൾ വരുന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്തിൻ്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ മധ്യഭാഗത്തോ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് മാറിയിട്ടുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും കോണുകൾ ഒഴിവാക്കിക്കൊണ്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടോയ്ലറ്റ് നിർമ്മിക്കാം എന്ന് ഞാൻ പറഞ്ഞു തന്നു. മൂന്നാമതായിട്ട് നമ്മൾ നോക്കിയത് കിച്ചണിൻ്റെ ഒന്നാം സ്ഥാനമായിരുന്നു. കിച്ചണിൻ്റെ ഒന്നാം സ്ഥാനമായിട്ട് വരുന്നത് തെക്ക് കിഴക്കേ മൂലയായിട്ടുള്ള അഗ്നികോണം എന്നറിയപ്പെടുന്ന ഇവിടെ തന്നെയാണ് കിച്ചണിൻ്റെ ഒന്നാം സ്ഥാനമായിട്ട് വരുന്നത്. നാലാമതായിട്ട് നമ്മൾ നോക്കിയത് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് എവിടെയാണ് വരുന്നത് എന്നാണ്. വടക്ക് കിഴക്കേ മൂലയായിട്ടുള്ള ഈശാനകോണം എന്നറിയപ്പെടുന്ന ഇവിടെയാണ് സിറ്റ് ഔട്ടിനുള്ള ഒന്നാം സ്ഥാനമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. വടക്കോട്ടാണെങ്കിലും കിഴക്കോട്ടാണെങ്കിലും ദർശനം വരുന്ന വീടുകളാണെങ്കിലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വടക്ക് കിഴക്കേ മൂലയായിട്ടുള്ള ഈ ഒരു മൂലയിലേക്ക് നിങ്ങളുടെ സിറ്റ് ഔട്ടിൻ്റെ സ്ഥാനം കൊണ്ടുവരാൻ നോക്കുക. അതുപോലെ തന്നെ ഡോറുകളെല്ലാം ഈ ഒരു ഏരിയയിലേക്ക് തന്നെ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. വടക്കും കിഴക്കും മാക്സിമം ഓപ്പണിങ്ങുകളെല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഭംഗി നിങ്ങൾക്ക് എത്രമാത്രം അധികരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ അധികരിപ്പിക്കുക. ഒരു കാരണവശാലും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഓപ്പണിങ്ങുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ നോക്കിയത് നമ്മുടെ വീടിൻ്റെ ലിവിംഗ് റൂമുകൾ എവിടെയാണ് വരേണ്ടത് എന്നായിരുന്നു. നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തിൻ്റെ മധ്യഭാഗത്തോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ലിവിംഗ് റൂമിനുള്ള സ്ഥാനങ്ങൾ കാണാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പോർച്ചായിരുന്നു നോക്കിയിരുന്നത്. പോർച്ച് ഒരു കാരണവശാലും തെക്ക് ഭാഗത്തേക്കോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ പോകാത്ത രീതിയിൽ എവിടേക്ക് ദർശനം വരുന്ന വീടുകളാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും പടിഞ്ഞാറ് ഭാഗത്തിന് ഇപ്പുറത്തേക്കും തെക്ക് ഭാഗത്തേക്കും ഇപ്പുറത്തേക്കും പോർച്ച് വരാത്ത രീതിയിൽ വേണം നിങ്ങളുടെ പോർച്ച് നിങ്ങൾ നിർമ്മിക്കാൻ. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ നോക്കിയത് നിങ്ങളുടെ വീടിൻ്റെ ഡൈനിങ് ഏരിയ എവിടെയാണ് എന്നാണ് നമ്മൾ നോക്കിയത്. മധ്യഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡൈനിങ് ഏരിയ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലിവിംഗ് എന്ന രീതിയിലുള്ള ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം കിഴക്കോട്ടും വടക്കോട്ടും മാക്സിമം ഓപ്പണിങ്ങുകൾ കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനി ഈ വടക്ക് പടിഞ്ഞാറ് മൂലയായിട്ടുള്ള ഈ ഒരു മൂലയിൽ നിങ്ങൾക്ക് കിച്ചണുള്ള രണ്ടാം സ്ഥാനമോ അല്ലെങ്കിൽ ബെഡ്റൂമിനുള്ള രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയെ കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം നിങ്ങൾക്ക് ബെഡ്റൂമുകളും സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും
നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് നിങ്ങളുടെ വീടിന്റെ ഏകദേശം എല്ലാവിധ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പുതിയ വീട് നിർമ്മിക്കാവൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലും മാറ്റങ്ങളെല്ലാം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇതിൽ തന്നെ ഉത്തരമുണ്ട്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതെ വാസ്തു ആചാര്യന്മാരുടെ പിടിയിലെല്ലാം അകപ്പെട്ട് ഒരുപാട് ധനം ചെലവഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് വാസ്തുശാസ്ത്രത്തിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ളതും വാസ്തുശാസ്ത്രപരമായിട്ടുള്ളതായിട്ടുള്ള എല്ലാവിധ മുറികളുടെയും സ്ഥാനം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വാസ്തുശാസ്ത്രപരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ളതും ഇന്റീരിയർ എക്സ്റ്റീരിയർ റിയൽ എസ്റ്റേറ്റ് ഇതിനൊക്കെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വീടിൻ്റെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ വീഡിയോകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് ഒരു വാസ്തു ആചാര്യന്മാരുടെയും പിടിയിലകപ്പെടാതെ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ ഈ ഒരു വീഡിയോകൾ മാത്രം കണ്ടാൽ തന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുത്ത് നിങ്ങളുടെ വീടിൻ്റെ എല്ലാവിധ വാസ്തുശാസ്ത്രപരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ തന്നെ നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ.